എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫോർ പിഗ്മെന്റേഷൻ. കാരണം പിഗ്മെന്റേഷൻ എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. അതായത് പ്രത്യേകിച്ചും ലേഡീസിന് മാത്രമല്ല കേട്ടോ, ജെൻസിനും പിഗ്മെന്റേഷൻസ് വരും, പക്ഷെ ലേഡീസിലാണ് ഇത് അധികമായിട്ട് കാണുന്നത്. കാരണം നമ്മുടെ ആ ഒരു ഹോർമോൺ ഇംബാലൻസസും നമ്മൾ ആ പല സ്റ്റേജിൽ കൂടി ലേഡീസ് ആണല്ലോ ഈ ഒരു ലൈഫിൽ പല ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത്, അമ്മാസ് അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളിൽ, പിന്നെ നമ്മൾ മെനോപോസ് ആ ഒരു രീതിയിലൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് ഹോർമോൺ ഇംബാലൻസസ് വരുമ്പോൾ നമുക്ക് പിഗ്മെന്റേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എനിക്കും നിയർലി 41 ആയി, ഏജ് നിയർലി അല്ല 41 സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ഇതുവരെ പിഗ്മെന്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നാച്ചുറലായിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കെമിക്കലായിട്ട് ഒന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ക്രീംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യും. അതും ഏതെങ്കിലും ഒരു ക്രീം, അതും എനിക്ക് ഒന്നും ഫേസിൽ സ്യൂട്ട് ആകുന്നതായിട്ട് തോന്നാറില്ല. എനിക്ക് നാച്ചുറലായിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് കഴുകി ഒരു പൗഡറോ എന്തെങ്കിലും ഇട്ടൊരു പൊട്ടിട്ട് പോയാൽ തന്നെ എനിക്ക് തിരിച്ചു വരുമ്പോഴും ഫേസ് ഫ്രഷ് ആയിട്ടിരിക്കുന്നു പോലെ തോന്നും. അതേസമയം എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഫേസ് തിരിച്ചു വരുമ്പം ഡള്ളായിട്ടിരിക്കുന്നത് പോലെ തോന്നും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കുറേ പേർ എന്നോട് പറയാറുണ്ട് അങ്ങനെ ഉണ്ട്, നമ്മൾ ഇട്ട് പോകുന്നപ്പം മേക്കപ്പൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നാറുണ്ടെന്ന്. അപ്പോൾ ഞാൻ മാക്സിമം നാച്ചുറൽ, ഇപ്പോഴും ഞാൻ എൻ്റെ ഫേസിലൊന്നും ഇട്ടിട്ടില്ല, കാരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു മെയിൻ, ഞാൻ ഫേസ് ചെയ്തൊരു മെയിൻ പ്രോബ്ലം എൻ്റെ ഒരു ഡാർക്ക് സർക്കിളാണ്. അതിന് ഞാൻ മാക്സിമം നല്ല ഒരു എന്താ പറയുന്നത് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത്, നാച്ചുറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്ത് എൻ്റെ ഡാർക്ക് സർക്കിൾ കുറയ്ക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഐ പാക്സ് കൃത്യമായിട്ട് ഇടും, പിന്നെ ഒരു ഐ ജെല്ല് വാങ്ങിച്ചിട്ടുണ്ട്, ആ ജെല്ല് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. റോസ് വാട്ടർ അതൊക്കെ നമ്മൾക്ക് നമ്മുടെ ഫേസ് യോഗ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐസിൽ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ, ഇപ്പോൾ എനിക്ക് മൊബൈൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, അപ്പോൾ അതിലെനിക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. അപ്പം നമ്മൾ അതുപോലെ എല്ലാ കാര്യങ്ങളും പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ ക്രീം റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, പിഗ്മെൻറ്റേഷൻ ഉള്ളവർ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ധാരാളം വെള്ളം ഇൻടേക്ക് ചെയ്യണം നല്ല പോലെ. പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് ചെറിയ കുത്തുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ചെറിയ ഡോട്ട്സ് മാതിരി സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഡോട്ട്സ് കാണാൻ പറ്റില്ല. നിങ്ങൾ കണ്ണാടി ഇങ്ങനെ അടുത്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചു വെച്ച് നോക്കണം. അപ്പം എനിക്കില്ല, നിങ്ങൾക്ക് വലിച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഡോട്ട്സ് ആയിട്ട് വരുന്നത് പോലെ തോന്നും. കാരണം ഞാൻ ആ ഒരു സ്ട്രെസ്സൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഫേസിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ അതിനുള്ള ഇത് സ്റ്റാർട്ട് ചെയ്യും. ഇൻടേക്കും നല്ല ജ്യൂസൊക്കെ കുടിക്കും, നല്ലപോലെ വെള്ളം കുടിക്കും, നല്ലപോലെ ഇലവർഗ്ഗങ്ങൾ അധികം കഴിക്കും. നമ്മൾ ഇൻടേക്കിലും ഭയങ്കര കാര്യമുണ്ട്, ചുമ്മാ വെളിയിൽ മാത്രം കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ വെളിയിൽ കുറച്ച് പണി നടക്കുന്ന കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യണം. പിന്നെ നിങ്ങൾ രണ്ട് നേരം ഫേസ് വാഷ് വെച്ച് മാത്രം ഫേസ് വാഷ് ചെയ്യുക. അതായത് ഫേസ് വാഷ് എന്ന് പറയുന്നത് ക്രീം ബേസ്ഡിലല്ലാത്ത പൗഡർ ബേസ്ഡിലുള്ള ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യുക. നാച്ചുറൽ ഫേസ് വാഷ്, കടലമാവ് യൂസ് ചെയ്യാം, പയറുപൊടി യൂസ് ചെയ്യാം, അതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാം. ആവാരം പൂവൊക്കെ ഭയങ്കര നല്ലതാണ് നമ്മുടെ ഫേസ് വാഷിന്, ഫേസ് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് പ്രോഡക്റ്റ്സ് ഒക്കെ വേണം എന്നുള്ളവർ എൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പ്രോഡക്റ്റ്സ് അയച്ചിരുന്നതായിരിക്കും. ബാത്ത് പൗഡർ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് കുളിക്കുക, നമ്മളെ കെയർ ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തി കെയർ ചെയ്യുക. ഓക്കെ, ഫേസ് വാഷ് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ വാട്ടറിൽ, വെറും പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്യാതെ മതി, ഒരു കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുവാണ്, നല്ല സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പാലിലോ തൈരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ജ്യൂസിലോ ഒക്കെ മിക്സ് ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുത്ത് കഴുകി കളഞ്ഞാൽ വളരെ നല്ലത്. ഫേസ് വാഷ് പൗഡറിൽ ചെറിയ രീതിയിലുള്ള തരികൾ ഉണ്ടാവും, അത് മാസിക്ക എന്ന് പറയുന്ന ഒരു കായുടെ തരിയാണ്. അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല, ചെറിയ രീതിയിലുള്ള തരി ഉണ്ടാവും. അത് നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, ഫേസിന് വേറെ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. ജസ്റ്റ് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, കൊടുത്തതിന് ശേഷം നിങ്ങൾ കഴുകിക്കളയുക. രണ്ട് നേരവും കഴുകുക, രാവിലെയും വൈകുന്നേരവും കഴുകുക. പിന്നെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് പാക്കും ഫേസ് പാക്കും മസ്റ്റായിട്ടും ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇന്ന് രാത്രി നമ്മൾ സ്കിൻ വൈറ്റനിങ് പാക്കിന് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയുള്ളത് തൈരാണ്. തൈരിൽ മിക്സ് ചെയ്ത് സ്കിൻ വൈറ്റനിങ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഉണങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കഴുകിക്കളയുക. പിന്നെ നമ്മുടെ ഫേസ് പാക്ക്, അതായത് സ്കിൻ, നല്ല ഒരു കൊറിയൻ സ്കിന്നിനായിട്ടുള്ള ഗ്ലാസ് സ്കിൻ ഫേസ് പാക്ക് ഉണ്ടല്ലോ, അത് അടുത്ത ദിവസം ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിൽ മിക്സ് ചെയ്ത് രാവിലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പൗഡേഴ്സ് എല്ലാം നിങ്ങൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫേസിന് യാതൊരു പ്രോബ്ലംസും ഇല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി നാച്ചുറൽ.
ക്രീം ബേസിലുള്ള പാക്കുകളല്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകളാണ്. നിങ്ങളുടെ ഫേസിന് മറ്റു രീതിയിലുള്ള ഹാംഫുൾ ആയിട്ടൊന്നും സംഭവിക്കുന്ന പാക്കുകളല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നൈറ്റ് ക്രീം മോയ്സ്ചറൈസർ, ഇത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. രാവിലെ ഫേസ് വാഷ് ചെയ്ത ഉടനെ തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നൈറ്റ് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ കൂടെ ഞാനിപ്പോൾ കുറച്ച് റിസർച്ച് ചെയ്ത് ഞാനിപ്പോൾ കണ്ടുപിടിച്ചൊരു സാധനമാണ് പിഗ്മെന്റേഷൻ ക്രീം എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ കണ്ടു. ഇത് കംപ്ലീറ്റ് നാച്ചുറൽ ക്രീമാണ്. ഇത് നിങ്ങൾക്ക് ഇട്ട് പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ക്രീം അല്ല. നിങ്ങൾ ഇട്ട് രാത്രി കംപ്ലീറ്റ് വേണമെന്ന് നിങ്ങൾക്ക് കിടക്കാം. അതായത് ഒരു ദിവസം നൈറ്റ് ക്രീം ഇടാം, അടുത്ത ദിവസം നിങ്ങൾക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ പാക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കാം. കാരണം ഇത് കേടായി പോകും. കാരണം ഇത് നാച്ചുറലാണ്, കംപ്ലീറ്റ്ലി നാച്ചുറലാണ്. നിങ്ങൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തൽക്കാലം സീക്രട്ടാണ്. മെയിൻ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ പ്യുർ ആയിട്ടുള്ള സാൻഡലും കുങ്കുമപ്പൂവും അതുപോലെ തന്നെ അതിമധുരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചേർത്ത് അലോവേര ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. എൻ്റെ ഒരു സെല്ലിംഗ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സീക്രട്സ് ഇപ്പോൾ വെളിവിടുന്നില്ല. മേ ബി ഫ്യൂച്ചറിൽ ഞാൻ പറയാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ കാരണം ഇത് ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം പറ്റുന്ന കാര്യമല്ല, ഫ്രിഡ്ജിലാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, നമ്മൾ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഒരു ക്രീം ബേസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം സാൻഡൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ദേ ഇതുപോലെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വിരൽ വെച്ച് ദേ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നല്ല ക്ലീൻ ഫേസ് ആയിരിക്കണം, ഫേസിൽ വേറൊന്നും പാടില്ല. ഇപ്പം നിങ്ങൾക്ക് ഇവിടെയാണ് പിഗ്മെന്റേഷൻ എങ്കിൽ ആ ഭാഗത്ത്, ഇപ്പം നിങ്ങൾക്ക് ഇവിടെയാണ് പിഗ്മെന്റേഷൻ വെച്ചോളൂ. ക്രീം എടുക്കുക, ക്രീം എടുത്ത് ആ ഭാഗത്ത് ജസ്റ്റ് ഒരു മിനിറ്റ് ഈ ഒരു വിരൽ വെച്ചിട്ട് പിഗ്മെന്റേഷൻ ക്രീം അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു വിരൽ വെച്ചിട്ട് ആ പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത്, അതായത് സ്കിൻ വൈറ്റനിങ് പാക്ക് ആണെങ്കിൽ പാക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു അതിന് ശേഷം മുടിയൊക്കെ മുഖം കഴുകിയതിന് ശേഷം നിങ്ങൾ ആ പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് ഈ പാക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ സ്കിന്നിൽ അങ്ങ് അബ്സോർബ് ചെയ്യും. ഇട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ കിടന്നുറങ്ങുക. ഇത് ഫേസ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നല്ല പോലെ അപ്ലൈ കണ്ടു. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പം സ്കിന്നിൽ അബ്സോർബ് ചെയ്യും. ചെറിയൊരു തരുതരിപ്പുണ്ട്, അത് നമുക്ക് ഇതിനകത്ത് എന്താ പറയുന്നത് പരിപ്പ് പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു തരുതരിപ്പുണ്ടാവും, അത് സാരമല്ല. നിങ്ങൾക്ക് അത് സ്കിന്നിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള തരുതരിപ്പല്ല, ജസ്റ്റ് ഒരു തരിമാതിരി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് ആ ഒരു പിഗ്മെന്റേഷനെ നമ്മൾ പീലിംഗ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ വെളിയിലൊക്കെ പോയി പീൽ ചെയ്യില്ലേ, അതിനെ പീൽ ചെയ്യുന്നതിന് നാച്ചുറലായിട്ട് നമ്മൾ ആ പീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കുഞ്ഞു തരുതരും. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെത് മാത്രമാണ്, വേറെ ആർക്കും ഇതിനകത്തൊന്നുമില്ല. ഞാൻ റിസർച്ച് ചെയ്ത് പിഗ്മെന്റേഷൻ അതിന് കണ്ടുപിടിച്ചൊരു സാധനമാണ്. നിങ്ങൾ നല്ല ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ല റിസൾട്ട് കിട്ടുന്നു. കാരണം എനിക്ക് ആ സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത്, ഞാൻ ഈ കുത്തുകുത്തൊക്കെ വന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ച സംഭവമാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി. സോ എനിക്ക് യൂസ്ഫുൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ട ഒരു ഫസ്റ്റ് സാധനം ക്ഷമയാണ്. നല്ല ക്ഷമയോടെ നിങ്ങൾ പതുക്കെ ദിവസവും ചെയ്തു കൊടുക്കുക. ദിവസവും രാത്രി, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ രാത്രി, അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ വെളിയിലൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ച് നേരം ഇട്ട് കൊടുത്തിട്ട്, വെയിലിൽ പോകരുത്, ഇട്ട് കൊടുത്തിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾ വെളിയിലോട്ട് കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ ചൂടിലൊക്കെ നിൽക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കഴുകി കളയുക. അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രീം. ഇതിൽ കുങ്കുമപ്പൂണ്ട്, ചന്ദനമുണ്ട്, അങ്ങനെ ഒരുപാട് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സീറം ടൈപ്പും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ഓയിൽ ടൈപ്പ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള, ജെറാനിയം ഓയിൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ഓയിലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഇത്. ഓക്കെ, ഇത് നിങ്ങൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ അല്ലെങ്കിൽ ഡെയിലി രാത്രിയും നൈറ്റ് ക്രീം കുറച്ച് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ഡെയിലി നൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ പ്രോഡക്റ്റ് നമ്മുടെ കാർട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് വെളിയിൽ വെച്ചേക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് അയക്കുന്ന, നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാനിത് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് നമ്മുടെ ബാദാം ഓയിൽ, അതായത് കരിയർ ഓയിൽ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ജസ്റ്റ് ഇതിന്റെ മുകളിലൊന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങളിത് കയ്യിൽ കിട്ടുന്ന സമയത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചിലപ്പം നമ്മൾ ഈ കൊറിയർ കഴിക്കുന്ന സമയത്ത് അത് ഓൾറെഡി മിക്സ് ആയിട്ടുണ്ടാവും, അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നല്ല പോലെ സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഡെയിലി അപ്ലൈ ചെയ്യുക. 3 മന്ത്സ് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യൂ. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലും പോയി ഒരുപാട് പൈസ കുറച്ച് കോസ്റ്റ്ലിയാണ് ഈ പ്രോഡക്റ്റ്. ഞാനിപ്പോൾ തന്നെ പറയുന്നു, റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കുറച്ച് കോസ്റ്റ്ലി ആണ്, ഒരുപാട് എനിക്കിത് കോസ്റ്റ്ലി ആണെന്നേ തോന്നുന്നില്ല. കാരണം നമ്മളൊരു സ്കിൻ ഡോക്ടറിനെ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പിഗ്മെന്റേഷൻ ഏകദേശം 3000-4000 രൂപയോളം വരും. അതിൻ്റെ പാതിയുടെ പാതി പോലും ഇല്ല ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല പോലെ കേട്ടോ ഫേസിൽ കണ്ടു, ഇത് അബ്സോർബ് ആയി കഴിഞ്ഞു, ഇത് തൊടുമ്പോൾ നല്ലൊരു ഒരു ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. നിങ്ങളത് എൻജോയ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് അടങ്ങിയിട്ടുള്ള കണ്ടൻസ് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ പെനട്രേറ്റ് ചെയ്യും. ഇത് ഓൾറെഡി മോയ്സ്ചറൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഓയിൽ കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ മോയ്സ്ചറൈസ്ഡ് ആണ്. അത് നിങ്ങളുടെ സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ പിഗ്മെന്റേഷൻ മായാനാണ്.
ആയിട്ട് തുടങ്ങും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം, പിഗ്മെന്റേഷൻ തന്നെ പല രീതിയിലുണ്ട്. ചിലർക്ക് സ്കിന്നിന്റെ മേലെ ആയിരിക്കും പിഗ്മെന്റേഷൻ, ചിലർക്ക് സ്കിന്നിന് അകത്തോട്ടായിരിക്കും പിഗ്മെന്റേഷൻ, അതായത് സെക്കൻഡ് ലെയറിലായിരിക്കും പിഗ്മെന്റേഷൻ. അപ്പം അതൊക്കെ കുറയാനായിട്ട് കുറച്ച് സമയമെടുക്കും. മുകളിലുള്ളവർക്ക് പെട്ടെന്ന് കുറയും. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫേസ് മസാജും കൂടെ കൃത്യമായിട്ട് ചെയ്യുക, നല്ലപോലെ രാത്രി ഈ സ്കിൻ വൈറ്റനിങ് പാക്ക് ഇടുന്നതിന് മുമ്പ്. ഇപ്പോൾ ഫേസ് മസാജ് ക്ലാസ്സിലുള്ളവർക്കാണെങ്കിൽ പ്രോബ്ലം ഇല്ല, നമ്മൾ രാത്രിയാണ് ഫേസ് മസാജ് ചെയ്യുന്നത്. ഫേസ് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്കിൻ വൈറ്റനിങ് പാക്ക് ഇട്ട് കൊടുക്കുക ഫേസിൽ. ഫേസ് വാഷ് ചെയ്തിട്ട് സോപ്പും ഫേസ് വാഷ് പൗഡറും ഒന്നും വേണ്ട, നോർമലായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് സ്കിൻ വൈറ്റനിങ് പാക്ക് തൈരിൽ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പിഗ്മെന്റേഷൻ ക്രീം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ കിടന്ന് നോക്കൂ. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ദയവ് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരും, നിങ്ങൾക്ക് വിസിബിൾ റിസൾട്ട് ഒരാഴ്ചയിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ അറിയാനായിട്ട് പറ്റും ആ ഒരു റിസൾട്ട്. നിങ്ങളുടെ സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആകും, സ്കിന്നിന് ആ ഒരു ജീവനുള്ള സ്കിന്നായിട്ട് മാറാനായിട്ട് സഹായിക്കും. പിന്നെ നിങ്ങൾ സ്ട്രെസ് ആവരുത്. ഞാൻ കുറച്ച് നീട്ടി പറയുവാണ് കാര്യങ്ങൾ കേട്ടോ. പിഗ്മെന്റേഷൻ ഉണ്ടപ്പോൾ നിങ്ങൾ സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. സ്ട്രെസ് ആയി കഴിയുമ്പോൾ ഇത് വീണ്ടും ഡാർക്ക് ആകും. സ്ട്രെസ് ആവാതെ കൂളായിട്ട് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യുക, നല്ലപോലെ നമുക്ക് പെട്ടെന്ന് മാറി കിട്ടും. ഓക്കെ, വെള്ളം കുടിക്കണം, ജ്യൂസസ് കഴിക്കണം, ഇലവർഗ്ഗങ്ങൾ കഴിക്കണം, ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം. അതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ പിഗ്മെന്റേഷന് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ പിഗ്മെന്റേഷൻ ഐക്ക് ചുറ്റും പിഗ്മെന്റേഷൻ ഉണ്ടാവും, ചുണ്ടിന് ചുറ്റും പിഗ്മെന്റേഷൻ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്ക് ഐ പാക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ഐ പാക്ക് കണ്ണിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷനും നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള പിഗ്മെന്റേഷനും നല്ല രീതിയിൽ സഹായിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. കഴുത്ത് ഒരു കാരണവശാലും മറന്നു പോകരുത്. ഏത് പാക്ക് ഇടുമ്പോഴും നിങ്ങളുടെ കഴുത്തും കൈയും കൂടെ ഉൾപ്പെടുത്തുക. ഓക്കെ, നല്ല മണമാണ് കേട്ടോ. ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണമാണ്, നല്ല മണമാണ്. അപ്പോൾ പ്രോഡക്റ്റ് വേണ്ടവർ നിങ്ങൾ എനിക്ക് ഫേസ് വാട്സപ്പ് ചെയ്യുക. വാങ്ങിക്കുമ്പോൾ ക്രീമായിട്ട് മാത്രം വാങ്ങിക്കാതെ, ഞാൻ പിഗ്മെന്റേഷൻ കോംബോയിൽ ഇന്നോട്ട് ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. കോംബോ ഞാനൊന്ന് മാറ്റുവാണ്, മുമ്പത്തെ കോംബോ അല്ല. കോംബോ മഞ്ചിഷ്ട നിങ്ങൾ ആവുക, അതുപോലെ തന്നെ മഞ്ചിഷ്ടയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. മഞ്ചിഷ്ട നിങ്ങൾ സ്കിന്നിന് സ്യൂട്ട് ആകുന്നവർ മാത്രം വാങ്ങിക്കുക. ചിലർക്ക് സ്കിന്നിന് സ്യൂട്ട് ആകില്ല. എനിക്ക് പേഴ്സണലി, ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് മഞ്ചിഷ്ട സ്യൂട്ട് ആകില്ല. നിങ്ങൾക്ക് മഞ്ചിഷ്ട സ്യൂട്ട് ആവുകയാണെങ്കിൽ മഞ്ചിഷ്ടയെ പോലെ ഒരു സൂപ്പർ സാധനം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. അത്രയ്ക്ക് കിടിലാണ് മഞ്ചിഷ്ട. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കിന്നിന് സ്യൂട്ട് ആകുന്നവർ മാത്രം മഞ്ചിഷ്ട ഉൾപ്പെടുത്തുക. ഞാൻ പിഗ്മെന്റേഷൻ കോംബോയിൽ ഇന്ന് മുതൽ മഞ്ചിഷ്ട ഉൾപ്പെടുത്തുന്നില്ല. ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് പുതിയ പിഗ്മെന്റേഷൻ കോംബോയാണ് ഇന്ന് മുതൽ ഞാൻ ചെയ്യുന്നത്. ഈ ഒരു ക്രീമും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിഗ്മെന്റേഷനെ കുറിച്ച് പറയാനുള്ളത്. പിഗ്മെന്റേഷൻ ഉള്ളവർ ദയവ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ റിസൾട്ട് കിട്ടില്ല. വിഷമിച്ച് സമയം കളയാതെ നിങ്ങൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് പേര് പിഗ്മെന്റേഷൻ പ്രോബ്ലംസ് ഉള്ളവരുണ്ട്. അപ്പോൾ അധികവും പിഗ്മെന്റേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഒരു 40-50 ഒക്കെ ഉള്ളവരായിരിക്കും. അവരധികം യൂട്യൂബ് ചാനൽ കാണാത്തവരായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. നമുക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് എത്തും. ഫേസ് യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ, ഇപ്പോൾ നമുക്കുള്ളത് 8:30, 9:30 ബാച്ചും ഈവനിങ് 3-4 ബാച്ചും ആണ്. ഇത് രണ്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വളരെ ബട്ടർഫ്ലൈ പോലെ ഒരു കുഞ്ഞു ലൈഫാണ്. അതിൽ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് കരഞ്ഞും വിളിച്ചും ഒക്കെ സമയം കളയാതെ ഹാപ്പി ആയിട്ട് ജീവിക്കുക. നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക, അവിടെ നമ്മൾ വിജയിച്ചു തുടങ്ങും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.